നമസ്കാരം എല്ലാവർക്കും പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം ഇനി ഇംഗ്ലീഷ് വൊക്കാബുലറിയുമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഇംഗ്ലീഷ് വൊക്കാബുലറി എല്ലാവർക്കും കുറച്ച് ടഫാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ മാത്രം അല്ലെങ്കിൽ കണ്ടാൽ മാത്രമേ നമുക്ക് അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഗ്രാമർ പോലെ എല്ലാ വൊക്കാബുലറി വൈഡ് ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ അത് അതുപോലെ പഠിച്ചു പോയാലേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം ഫസ്റ്റ് നോക്കാം പോൺഷൻറ്റ് എന്നാണിത് പ്രൊനൗൺസ് ചെയ്യുന്നത് പോൺഷൻ സിനോണിമാണ് കേട്ടോ പോൺഷൻറ്റിൻ്റെ സിനോണിയുമാണ് ലൈക്കിംഗ് അതായത് താൽപ്പര്യം അതൊക്കെയാണ് മീൻ ചെയ്യുന്നത് പോൺഷൻ്റ് ഇവിടെ നമ്മൾ പെൻ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാലും പ്രൊനൗൺസ് ചെയ്യുന്ന പോൺഷാൻ്റ് എന്നാണ് ഇതിൻ്റെ മീനിങ് എന്താണ് ലൈക്കിംഗ് മീ ഇതിൻ്റെ സ്പെല്ലിങ്ങും കൂടെ നോക്കി പോകാം കേട്ടോ പെൻ ചാൻറ് എന്ന് എഴുതാം പെൻ ചാൻറ്റ് എന്ന് എഴുതാം സ്പെല്ലിങ് എപ്പോഴും എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഡിവൈഡ് ചെയ്ത് ഉള്ള രീതിയിൽ പഠിക്കുന്നതായിരിക്കും നല്ലത് അടുത്തത് എൻറ്റവർ എൻറ്റവറിൻ്റെ മീനിങ് എന്താ അറ്റംറ്റ് എൻറ്റവറിൻ്റെ മീനിങ് എന്താണ് അറ്റംപ്റ്റ് ഇത് സിമ്പിൾ മീനിങ് ആയിട്ട് വരുന്നതാണ് എൻറ്റവറിൻ്റെ മീനിങ് അറ്റംറ്റ് ആണ് അടുത്തത് ഒബ്വിയസ് എൻ്റെ മീനിങ് എന്താണ് ക്ലിയർ ഒബ്വിയസിൻ്റെ മീ മീനിങ് ആണ് ക്ലിയർ ഒബ്വിയസ് ക്ലിയർ അടുത്ത് നോക്കാം അബ്സേർഡിൻ്റെ മീനിങ് എന്താണ് ഫൂളിഷ് അബ്സേഡിൻ്റെ മീനിങ് എന്താണ് ഫൂളിഷ് ആണ് അബ്സേഡ് ഫൂളിഷ് അടുത്തത് ക്ലാൻഡസ്റ്റൈൻ്റെ മീനിങ് എന്താണ് സീക്രെട്ട് ക്ലാൻഡസ്റ്റൈൻ സീക്രട്ട് ഈ പറയുന്നതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ നോക്കാം പോൺഷൻ്റ് ലൈക്കിംഗ് പോൺഷൻ എന്താണ് ലൈക്കിംഗ് എൻഡവർ അറ്റംപ്റ്റ് പോൺഷൻ്റെ ലൈക്കിങ് എൻഡവർ അറ്റംപ്റ്റ് ഒബ്വിയസ് ക്ലിയർ ഒബ്വിയസ് എന്തായിരുന്നു ക്ലിയർ അതുപോലെ അബ്സേഡ് ഫോളിഷ് അബ്സേർഡ് എന്തായിരുന്നു ഫോളിഷ് ക്ലാൻഡസ്റ്റൈൻ സീക്രെട്ട് ക്ലാൻഡസ്റ്റൈൻ സീക്രെട്ട് ഒന്നുകൂടെ നോക്കാം പോൺഷൻറ്റ് ലൈക്കിങ് എൻഡവർ അറ്റംപ്റ്റ് ഒബ്വിയസ് ക്ലിയർ അബ്സേഡ് ഫോളിഷ് ക്ലാൻഡസ്റ്റൈൻ സീക്രെട്ട് അടുത്ത് നമുക്ക് ആന്റോണിം നോക്കാം ആന്റോണി അറ്റാക്കിന്റെ ആന്റോണിം എന്താണ് ഡിഫൻസ് അറ്റാക്ക് ചെയ്യുക അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും പ്രതിരോധിക്കുക ഡിഫൻസ് ഇനി അബണ്ടൻസ് അബണ്ടൻസ് എന്ന് വെച്ചാൽ സമൃദ്ധി അതിന്റെ ഓപ്പോസിറ്റ് എന്താണ് സ്കാർസിറ്റി അഥവാ ക്ഷാമം അടുത്തൊക്കെ അമേച്ചർ പ്രൊഫഷണൽ ഇത് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേച്ചർ എന്തായിരുന്നു ഒരു തൊഴിൽ വിനോദമായി കാണപ്പെടുന്ന ആളെ കാണിക്കുന്ന ആളെയാണ് എന്ത് പറയുന്ന അമേച്ചർ എന്ന് പറയുന്നത് പ്രൊഫഷണൽ എന്തായിരുന്നു ആ തൊഴിൽ അദ്ദേഹത്തിൻ്റെ ജീവനോപാധിയായിട്ടെടുക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ പ്രൊഫഷണൽ എന്ന് പറയും അടുത്തത് സെലസ്റ്റിയൽ ടെറസ്ട്രിയൽ സെലസ്റ്റിയൽ എന്താ സെലസ്റ്റിയൽ ബോഡീസ് എന്ന് കേട്ടിട്ടില്ലേ അതായത് ആകാശവുമായിട്ട് ബന്ധപ്പെട്ട ആകാശഗോളങ്ങളെയാണ് സെലസ്റ്റിയൽ ബോഡീസ് എന്ന് പറയുന്നത് ആകാശവുമായി ബന്ധപ്പെട്ട ഒരു വീടാണ് സെലസ്റ്റിയൽ ടെറസ്ട്രിയൽ എന്താണ് ഭൂമിയുമായിട്ട് വേടാണ് ടെറസ്ട്രിയൽ അടുത്തത് ഹാർമോണി ഡിസ്കോഡ് ഹാർമോണി എന്താ ഐക്യം എന്ന് പറയുന്നത് ഹാർമോണി എന്ന് വെച്ചാൽ ഐക്യം ഇല്ലായ്മ അതിനെയൊക്കെയാണ് ഡിസ്കോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഭിന്നമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഡിസ്കോഡ് എന്ന് പറയുന്നത് ഒന്നുകൂടെ നോക്കാം അറ്റാക്ക് ഡിഫൻസ് അബണ്ടൻസ് സ്കാസിറ്റി അമേച്ചർ പ്രൊഫഷണൽ സെലസ്റ്റിയൽ ടെറസ്ട്രിയൽ ഹാർമോണി ഡിസ്കോഡ് നോട്ട് ചെയ്ത് വെക്കുക ഡിസ്കോഡ് ആണ് കേട്ടോ ഡിസ്കോഡ് ഒന്നുകൂടെ പറയാം അറ്റാക്ക് ഡിഫൻസ് അബൻഡൻസ് കാർസിറ്റി അമേച്ചർ പ്രൊഫഷണൽ സെലസ്റ്റിയൽ ടെറസ്ട്രിയൽ ഹാർമോണി ഡിസ്കോഡ് അടുത്ത് നോക്കാം ഫ്രേസൽ വെർബ്സ് നോക്കാം ഫ്രേസൽ വെർബ്സ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ വായിക്കുക അല്ലെങ്കിൽ പഠിക്കുക മാത്രമേ രക്ഷൂ അപ്പം നമുക്ക് നോക്കാം കം ഓഫ് കം ഓഫ് എന്താ ടു ടേക്ക് പ്ലേസ് ഓർ ഹാപ്പൻ ഒരു കാര്യം സംഭവിക്കുന്നതിനെയാണ് കം ഓഫ് എന്ന് പറയുന്നത് എന്താണ് ടു ടേക്സ് അതാണ് കം ഓഫ് നോട്ട് ചെയ്ത് വെക്കുക കം ഓഫ് ആണ് സംഭവിക്കുക അടുത്തത് കം ഓൺ ടു മേക്ക് പ്രോഗ്രസ് ടു മേക്ക് പ്രോഗ്രസ്സിനെയാണ് കം ഓൺ എന്ന് പറയുന്നത് കം ഓൺ ടു മേക്ക് പ്രോഗ്രസ് നോട്ട് ചെയ്ത് വയ്ക്കുക കം ഓൺ എന്ന് വെച്ചാൽ കുറച്ച് പ്രോഗ്രസ് ഉണ്ടാവുക അതായത് ടു മേക്ക് ആണ് കം ഓൺ അടുത്തത് കം ഇൻ എന്താണ് കം ഇൻ ടു കംപ്ലീറ്റ് എ കോമ്പറ്റീഷൻ ഇൻ എ സ്പെസിഫൈഡ് പൊസിഷൻ ഒരു കോമ്പറ്റീഷൻ കംപ്ലീറ്റ് ചെയ്യുക ഒരു സ്പെസിഫൈഡ് പൊസിഷന് വെച്ച് കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് കം ഇൻ എന്ന് പറയുന്നത് അടുത്ത അപ്പ് എന്തായിരിക്കും ടു മൂവ് ടുവേർഡ്സ് അടുത്തു വരിക കം അപ്പ് ആണ് ടു മൂവ് ടുവേർഡ്സ് അല്ലെങ്കിൽ അടുത്തു വരിക അടുത്ത കം എക്രോസ് ഇത് ചോദിച്ചിട്ടുള്ളതാണ് കം എക്രോസ് എന്താണ് ടു ഫൈൻ സം വൺ ഓർ മീറ്റ് ബൈ ചാൻസ് അതായത് നമ്മൾ ഒരാളെ കണ്ടുമുട്ടുന്നത് ബൈ ചാൻസ് ആയിട്ട് കണ്ടുമുട്ടുന്നതിനെയാണ് കം എക്രോസ് എന്ന് പറയുന്നത് ഒന്നുകൂടെ നോക്കാം കം ഓഫ് എന്തായിരുന്നു ടു ടേക്സ് പ്ലേസ് ഓർ ഹാപ്പൻ സംഭവിക്കുക എന്നുള്ളതാണ് കം ഓഫ് കം ഓൺ എന്തായിരുന്നു ടു മേക്ക് പ്രോഗ്രസ് അതാണ് കംമോണ് അതുപോലെ കം ഇൻ എന്തായിരുന്നു ടു കംപ്ലീറ്റ് എ കോമ്പറ്റീഷൻ ഇൻ എ സ്പെസിഫൈഡ് പൊസിഷൻ അതുപോലെ കം അപ്പ് എന്തായിരുന്നു ടു മൂവ് ടു വേർഡ്സ് അല്ലെങ്കിൽ അടുത്ത് വരുന്നതിനെയാണ് കം അപ്പ് എന്ന് പറയുന്നത് അതുപോലെ കം എക്രോസ് എന്തായിരുന്നു ടു ഫൈൻഡ് ഓർ മീറ്റ് ബൈ ചാൻസ് ബൈ ചാൻസ് ആയിട്ട് ഒരാളെ കാണുന്നതിനെയാണ് കം എക്രോസ് എന്ന് പറയുന്നത് അപ്പോൾ ബാക്കി നോക്കാം കം അറ്റ് അതിപ്പോൾ നമുക്ക് ഈ അറ്റ് വെച്ച് തന്നെ കണ്ടുപിടിക്കണം കം അറ്റാക്ക് അറ്റ് എന്ന് വെച്ചാൽ അറ്റാക്ക് എന്നാണ് മീനിങ് ആക്രമിക്കുക ടു അറ്റാക്ക് കം അറ്റാണ് അറ്റാക്ക് കം ബൈ എന്തായിരുന്നു ടു ഗെയിൻ പൊസഷൻ അതായത് ഒരു കൈവശ അധികാരം നേടിയെടുക്കുന്നതിനെയാണ് കം ബൈ എന്ന് പറയുന്നത് എന്തെങ്കിലും കൈവശപ്പെടുത്തുന്നതിനെയാണ് കം ബൈ എന്ന് പറയുന്നത് ഇനി കം എലോങ് എന്തായിരുന്നു ടു അക്കമിനി അതായത് ആരെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ കൂടെ പോകുന്നതിനെയാണ് ടു അക്കമിനി എന്ന് പറയുന്നത് അതാണ് കം എലോങ് വെച്ച് മീൻ ചെയ്യുന്നത് ഒന്നുകൂടെ നോക്കാം കം ഓഫ് എന്തായിരുന്നു ടു ടേക്ക് പ്ലേസ് ഓർ ഹാപ്പൻ സംഭവിക്കുന്നതാണ് കം ഓഫ് എന്താണ് സംഭവിക്കുന്നതിനെയാണ് കം ഓഫ് എന്ന് പറയുന്നത് കം ഓൺ എന്തായിരുന്നു ടു മേക്ക് ആണ് കം ഓൺ ടു മേക്ക് ആണ് അതുപോലെ കം ഇൻ എന്തായിരുന്നു ഒരു കോമ്പറ്റീഷൻ എ സ്പെസിഫൈഡ് പൊസിഷനെ കംപ്ലീറ്റ് ചെയ്യുന്നതിനെയാണ് കം ഇൻ എന്ന് പറയുന്നത് ഇനി കം അപ്പ് എന്തായിരുന്നു അടുത്തു വരിക കം അം ടു മൂവ് ടുവേർഡ്സ് അതാണ് കം അപ്പ് അതുപോലെ കം എക്രോസ് ഇമ്പോർട്ടൻ്റ് ആണ് ടു ഫൈൻഡ് ഓർ മീറ്റ് ബൈ ചാൻസ് ബൈ ചാൻസിന് ആരെങ്കിലും കണ്ടുമുട്ടുന്നതിനെയാണ് കം എക്രോസ് എന്ന് പറയുന്നത് ഇനി കം അറ്റ് എന്തായിരുന്നു അറ്റാക്ക് ആയിരുന്നു അതുപോലെ കം ബൈ എന്തായിരുന്നു ടു ഗെയിൻ പൊസഷൻ അതായത് കൈവശ അവകാശം നേടിയെടുക്കുന്നതിനെയാണ് കം ബൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും കൈവശപ്പെടുത്തുന്നതിനെയാണ് കം ബൈ എന്ന് പറയുന്നത് ഇനി കം എലോങ് എന്തായിരുന്നു ടു അക്കമ്പനി കം എലോങ് എന്തായിരുന്നു ടു അക്കമ്പനി അടുത്ത് നോക്കാം ഇഡിയംസ് ആണ് സ്മെൽ എ റാറ്റ് എന്ന് വെച്ചാൽ എന്താ മീനിങ് സസ്പെക്ട് ദാറ്റ് സംതിങ് ഈസ് റോങ് എന്തെങ്കിലും തെറ്റായ കാര്യം നടപ്പും നടക്കുന്നു എന്ന് നമ്മൾ സംശയിക്കുന്നതിനെയാണ് ടു സ്മെൽ എ റാറ്റ് എന്ന് പറയുന്നത് സസ്പെക്ട് ദാറ്റ് സംതിങ് ഈസ് റോങ് അടുത്തത് സ്പിക്ക് ആൻഡ് സ്പാൻ ക്ലീൻ ആൻഡ് ടൈഡി സ്പിക്ക് ആൻഡ് സ്പാൻ എന്താണ് വൃത്തിയുള്ളതും ഒരു അടക്കം ഒതുക്കം ഉള്ളതും അതിനെയാണ് എന്തു പറയുന്നത് സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് പറയുന്നത് ക്ലീൻ ആൻഡ് ടൈഡി അടുത്തത് എ വൈൽഡ് ഗൂസ് ചേസ് എന്താണ് ഒരു വൈൽഡ് ഗൂസ് ചേസ് എന്ന് വെച്ചാൽ ഫൂളിഷ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ ഫൂളിഷ് ഓർ ഹോപ്പ്ലെസ് സെർച്ചിനെയാണ് വൈൽഡ് ഗൂസ് ചെയ്സ് എന്ന് പറയുന്നത് അടുത്ത ബാഗ് ആൻഡ് ബാഗേജ് എന്ന് വെച്ചാലോ കംപ്ലീറ്റ്ലി എന്നാണ് മീൻ ചെയ്യുന്നത് എല്ലാം കൂടെ ബാഗ് ആൻഡ് ബാഗേജ് അടുത്ത ബ്രേക്ക് എ ലെ എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത് ടു വിഷ് ഗുഡ് ലക്കാണ് അല്ലാതെ കാലോടിക്കുന്നതിനൊന്നുമല്ല ടു വിഷ് ഗുഡ് എന്നാണ് ബ്രേക്ക് എ ലെ എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത് അടുത്ത് നോക്കാം കട്ട് ടു ദ ചേയ്സ് ടു കം ടു ദ പോയിൻറ്റ് കട്ട് ടു ദ ചെയ്സ് എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത് ടു കം ടു ദ പോയിൻറ്റ് അടുത്ത തിങ്ക് ഓൺ യുവർ ഫീറ്റ് ടു എ ക്യുക്ക് ഡിസിഷൻ ആണ് തിങ്ക് ഓൺ യുവർ ഫീറ്റ് എന്ന് പറയുന്നത് അതായത് തിങ്ക് ഓൺ യുവർ ഫീറ്റ് എന്താണ് ടു മേക്ക് എ ക്യുക്ക് ഡിസിഷൻ പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നതിനെയാണ് തിങ്ക് ഓൺ യുവർ ഫീറ്റ് എന്ന് പറയുന്നത് രണ്ടു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ ഉറപ്പായിട്ട് കിട്ടും നോക്കാം റാറ്റ് എന്താണ് സസ്പെക്ട് ദാറ്റ് സംതിങ് ഈസ് റോങ് ആണ് സ്പിക് ആൻഡ് സ്പാൻ ക്ലീൻ ആൻഡ് ടൈഡി എ വൈൽഡ് ഗൂസ് ചേസ് എന്തായിരുന്നു ഫോളിഷ് അറ്റം അല്ലെങ്കിൽ ഫോളിഷ് ഓർ ഹോപ്ലെസ് സെർച്ച് ആണ് ബാഗ് ആൻഡ് ബാഗേജ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി എല്ലാത്തിനേയും കൂടിയാണോ മീൻ ചെയ്യുന്നത് ബ്രേക്ക് എ ലെഗ് എന്തായിരുന്നു ടു വിഷ് ഗുഡ് ലക്ക് ആണ് കട്ട് ടു ദ ചേയ്സ് എന്ന് വെച്ചാൽ എന്താ മീൻ ചെയ്യുന്നത് ടു കം ടു ദ പോയിന്റ് ആണ് തിങ്ക് ഓൺ യുവർ ഫീറ്റ് എന്ന് വെച്ചാൽ ടു മേക്ക് എ ക്യു ഡിസിഷൻ ആണ് അടുത്ത നോക്കാം ഫോറിൻ വേർഡ്സ് ആണ് നോക്കാം എക്സ് ഓഫീഷ്യോ കേട്ടിട്ടുണ്ട് ബൈ വിർച്യു ഓഫ് വൺസ് പൊസിഷൻ ഓർ സ്റ്റാറ്റസ് ബൈ വിർച്യു ഓഫ് വൺസ് പൊസിഷൻ ഓർ സ്റ്റാറ്റസ് അതാണ് എക്സ് ഓഫീഷ്യോ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ നീതി ആയോഗിൻ്റെ എക്സ് ഓഫീഷ്യോ ചെയർമാൻ ആണെന്ന് പറയും എന്തുകൊണ്ട് അദ്ദേഹം നീതി ആയോഗിൻ്റെ ചെയർമാനായിട്ട് മാറുന്നത് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനെ നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനാക്കി മാറ്റിയത് അതായത് അദ്ദേഹത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഉള്ളത് കൊണ്ട് അദ്ദേഹം ഈ പറയുന്ന നീതി ആയോഗിൻ്റെ ചെയർമാനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് ഈ പറയുന്നത് എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്നത് അതായത് ബൈ വിർച്യു ഓഫ് വൺസ് പൊസിഷൻ ഓർ സ്റ്റാറ്റസ് അടുത്തത് സ്റ്റാറ്റസ് ക്യൂ എന്ന് വെച്ചാൽ എന്തായിരിക്കും ടു എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് അല്ലെങ്കിൽ കണ്ടീഷനെയാണ് സ്റ്റാറ്റസ് ക്യൂ എന്ന് പറയുന്നത് കാർപേഡിയം എന്ന് വെച്ചാൽ എന്തായിരിക്കും എൻജോയ് ദ പ്രസൻറ്റ് ഇപ്പോഴത്തെ നമ്മുടെ ആയിട്ടുള്ള സിറ്റുവേഷൻ എൻജോയ് ചെയ്യുന്നതിനെയാണ് കാർപ്പേഡിയം എന്ന് പറയുന്നത് ഇനി ആഡ് ഇൻഫിനിറ്റം ആഡ് ഇൻഫിനിറ്റം ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ എന്താണ് എൻഡ്ലെസ്ലി അതായത് ഒരു അവസാനമില്ലാതെ അതാണ് മീൻസ് ചെയ്യുന്നത് ആഡ് ഇൻഫിനിറ്റം അടുത്തു നോക്കുക അൽമ മേച്ചർ അൽമ മേച്ചർ എന്താ ഫോംഡി സോറി ഫോമേർലി അറ്റൻഡ് സ്കൂൾ ഓർ കോളേജ് നമ്മൾ പണ്ട് പഠിച്ച സ്കൂൾ അല്ലെങ്കിൽ കോളേജിനെയാണ് അർമാ മേച്ചർ എന്ന് അൽമ മേച്ചർ എന്ന് പറയുന്നത് അടുത്ത് നോക്കാം ബോണഫൈഡ് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് എന്ന് കേട്ടിട്ടില്ലേ അതായത് ഇൻ ഗുഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ സിൻസിയർ എന്നാണ് മീനിങ് ബോണഫൈഡ് എന്താണ് ഗുഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ സിൻസിയർ ഒന്നുകൂടെ നോക്കാം ഇതെന്താ ഫോറിൻ വേർഡ്സ് ആണ് എക്സ് എക്സോഫീഷ്യ എന്താണ് ബൈ വിർച്യു ഓഫ് വൺസ് പൊസിഷൻ ഓർ സ്റ്റാറ്റസ് ആണ് സ്റ്റാറ്റസ് ക്യൂ എന്താണ് ദ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ ആണ് കാർപ്പിം എൻജോയ് ദ പ്രസൻറ്റ് അറ്റ് ഇൻഫിനിറ്റം എൻഡ്ലെസ്ലി അൽമ മേച്ചർ ഫോർമർലി അറ്റൻഡ് സ്കൂൾ ഓർ കോളേജ് ബോണഫൈഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഓർ സിൻസിയർ അടുത്തു നോക്കാം വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ നമുക്ക് നോക്കാം മീഡിയോക്കർ മീഡിയോക്കർ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് മീഡിയോക്കർ എ പേഴ്സൺ ഹൂ ഇസ് നൈതർ ഇൻറ്റലിജൻ്റ് നോട്ട് ഡൾ അതായത് ശരാശരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് മീഡിയോക്കർ എന്ന് പറയുന്നത് അതായത് അദ്ദേഹം അധികം അല്ല എന്നാൽ അത്ര മോശവും അല്ല അങ്ങനെ ശരാശരിയായിട്ടുള്ള ഒരു വ്യക്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് മീഡിയോക്കർ വൺ ഹു ഹാ സ്പെഷ്യൽ സ്കിൽ ഇൻ ജഡ്ജിങ് യാഡ്സ് മ്യൂസിക് ടേസ്റ്റ് എക്സെട്ര അതിൻ്റെ ആൻസർ എന്തായിരിക്കും കണസർ എന്നാണിത് പ്രണൗൺസ് ചെയ്യുന്നത് കണസർ എന്നാണ് നമ്മൾ കൊണോയ്സർ എന്നൊക്കെ പറയും കണസർ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് വൺ ഹു ഹാസ് സ്പെഷ്യൽ സ്കിൽ ഇൻ ജഡ്ജിങ് ആർട്ട് മ്യൂസിക് ടേസ്റ്റ് എക്സെട്ര അദ്ദേഹത്തിന് നല്ല അറിവുള്ള ഒരു വ്യക്തിയാണ് കണസർ എന്ന് പറയുന്നത് അടുത്തത് വൺ ഹു ഈസ് ഏബിൾ ടു യൂസ് ബോത്ത് ഹാൻഡ്സ് ഈക്വലി വെൽ രണ്ട് കൈയും ഒരുപോലെ ഓരോ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിവുള്ള ആളെ എന്താണ് പറയുന്നത് ആംബി ഡെക്സ്ട്രസ് എന്ന് പറയും എന്താണ് ആംബി ഡെസ്ട്രസ് എന്ന് പറയും അടുത്തു നോക്കാം വൺ ഹു ഈസ് ഡിവോട്ടഡ് ടു പ്ലഷർ ആൻഡ് ലക്ഷറി അതായത് ആഡംബര പ്രിയനായിട്ടുള്ള വ്യക്തി എന്ന് പറയും സിബറൈറ്റ് എന്ന് പറയും സിബറൈറ്റ് എന്നാണ് ആഡംബര പ്രിയനെ പറയുന്നത് എന്താണ് സിബറൈറ്റ് എന്നാണ് അടുത്തു നോക്കാം എ പേഴ്സൺ ഹു ഈസ് വെരി ഫോണ്ട് ഓഫ് സെൻസ് ഓസ് എൻജോയ്മെൻറ്റ്സ് എസ്പെഷ്യലി ഇൻ ഫുഡ് ആൻഡ് വൈൻ അതായത് ഫുഡ് താൽപ്പരനായിട്ടുള്ള ഒരാൾ അതായത് ഏറ്റവും സന്തോഷമായിട്ട് ഫുഡ് കഴിക്കുന്നതാണ് അങ്ങനെയുള്ള വ്യക്തിയെ പറയുന്നതാണ് എപ്പി ക്യുആർ എന്താണ് എപ്പി ക്യുആർ എന്ന് പറയും അടുത്ത് ഒന്നുകൂടെ നമുക്ക് നോക്കാം വൺ വേർഡ് ആണ് മീഡിയോക്കർ ആരായിരുന്നു ഒരു ശരാശരിയായിട്ടുള്ള വ്യക്തി അതായത് എ പേഴ്സൺ ഹൂ ഈസ് നൈതർ ഇൻ്റലിജൻ്റ് നോർ ഡള് അടുത്ത് കണസർ ആരായിരുന്നു കണസറിൻ്റെ സ്പെല്ലിങ് നോക്കുക സി ഒ എൻ എൻ ഒ ഐ എസ് എസ് ഇ യു ആർ ആണ് സ്പെല്ലിങ് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അതായത് വൺ ഹു ഹാസ് സ്പെഷ്യൽ സ്കിൽ ഇൻ ജഡ്ജിങ് ആട്ട് മ്യൂസിക് ടേസ്റ്റ് ആണ് കണസർ എന്ന് പറയുന്നത് അതായത് അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട് പല കാര്യങ്ങളും വിദഗ്ധമായിട്ട് അതിൻ്റെ ഉപദേശം നൽകാനും അതുപോലെ ജഡ്ജ് ചെയ്യാനുമുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് അതായത് കണസർ എന്ന് വിളിക്കുന്നത് അടുത്ത ആംബി ഡെക്സ്ട്രസ് എന്തായിരുന്നു രണ്ട് കൈയും ഒരുപോലെ ഉപയോഗിക്കാൻ ശേഷിയുള്ള ആൾ അതായത് വൺ ഹൂ ഇസ് ഏബിൾ ടു യൂസ് ബോത്ത് ഹാൻഡ്സ് ഈക്വലി വെൽ അടുത്ത് സിബറൈറ്റ് എന്തായിരുന്നു വൺ ഹു ഈസ് ഡിവോട്ടഡ് ടു പ്ലഷർ ആൻഡ് ലക്ഷറി ആഡംബര പ്രിയനാണ് സിബറൈറ്റ് അടുത്ത് എപ്പിക്യുർ ആരായിരുന്നു ദ പേഴ്സൺ ഹു ഈസ് വെരി ഫോണ്ട് ഓഫ് നോട്ട് ചെയ്യാർ ഫോണ്ട് ഓഫ് ഫോണ്ടിൻ്റെ പ്രൊപ്പോസിഷനാണ് ഫോണ്ട് ഓഫ് സെൻസസ് എൻജോയ്മെൻറ്റ്സ് എസ്പെഷ്യലി ഇൻ ഫുഡ് ആൻഡ് വൈൻ ആണ് ഭക്ഷണ ഭക്ഷണപ്രിയനാണ് എപ്പിക്യുർ അടുത്ത നോക്കാം കൺഫ്യൂസിങ് വേഡ്സ് ആണ് ഏകദേശം പ്രൊനൗൺസിയേഷൻ ഒരുപോലെയുള്ള വേർഡ്സ് എന്നാൽ മീനിങ് വ്യത്യാസമാണ് അതായത് സ്പെല്ലിങ് വ്യത്യാസമുണ്ട് അങ്ങനെ മീനിങ് വ്യത്യാസം വരുന്ന വേഡ്സ് ആണ് ഇവിടെ പറയുന്നത് ഇവിടെ കോഴ്സ് രണ്ടും കോഴ്സ് നിന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഒന്ന് സി ഒ എ ആർ എസ് സി ആണ് മറ്റ് നമ്മുടെ ഈ പറയുന്ന നമ്മൾ പറയുന്ന കോഴ്സുകളുണ്ടല്ലോ ആ കോഴ്സിനെയാണ് മീൻ ചെയ്യുന്നത് ഇപ്പോൾ ഈ ആദ്യത്തെ കോഴ്സ് സി ഒ എ ആർ എസ് സി എന്താണെന്ന് നോക്കാം റഫ് അല്ലെങ്കിൽ പരുക്കനായ അങ്ങനെ ഒരു മീനിങ് ഉള്ള വാക്കാണ് കോഴ്സ് സി ഒ എ ആർ എസ് സി എന്ന് പറയുന്ന കോഴ്സാണ് റഫ് എന്നാണ് മീനിങ് അടുത്ത കോഴ്സ് എന്താണ് പാത്ത അല്ലെങ്കിൽ ഗതി അല്ലെങ്കിൽ വഴി എന്നൊക്കെ പറയും അതായത് നമ്മുടെ ഓരോ കോഴ്സുകളെ പറ്റി പറയുമല്ലോ ആ പറയുന്ന കോഴ്സാണ് ഇത് പറഞ്ഞേക്കുന്ന സി ഒ യു ആർ എസ് സി ആണ് അതിൻ്റെ ശരിക്കുള്ള മീനിങ് എന്താണെന്ന് വെച്ചാൽ ഗതി അല്ലെങ്കിൽ വഴി എന്നൊക്കെ പറയും അടുത്തു നോക്കാം കോർപ്സ് കോർസ് എന്ന് വെച്ചാൽ എന്താ ഈ സൈനിക ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു വേർഡാണ് കോർപ്സ് അല്ലെങ്കിൽ നോക്കുക സി ഒ ആർ പി എസ് എ ഉള്ളൂ അത് റെഗുലേറ്റഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സൈനിക ഗ്രൂപ്പുകളെ പറയും എന്നാൽ സി ഒ ആർ പി എസ് സി അതായത് കോർപ്സ് എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത് എന്താണ് മനുഷ്യൻ്റെ ശവശരീരം ഡെഡ് ബോഡി ഓഫ് ഹ്യൂമൻ ആണ് എന്ന് പറയുന്നത് കോർപ്സ് എന്ന് പറയുന്നത് നോക്കാം കാനോൺ കനോൺ എന്താ മീൻ ചെയ്യുന്നത് കാനോൺ രണ്ട് ടൈപ്പ് ഉണ്ട് രണ്ട് എന്നുള്ളതുകൊണ്ട് ഒര എന്നുള്ളതുകൊണ്ട് സി എ എൻ എൻ ഒ എൻ ആണെങ്കിൽ ഒരു മിലിറ്ററി ടാങ്കിനെയാണ് അല്ലെങ്കിൽ മിലിറ്ററിയുടെ ഓരോ ഉപകരണങ്ങളെ ആ ടാങ്കിനെയൊക്കെയാണ് എന്ത് പറയുന്നത് ഈ കനോൺ എന്ന് പറയുന്നത് ഇനി സി എ എൻ ഒ എൻ ആണെങ്കിൽ ഒരു ജനറൽ റൂളിനെയാണ് ഈ പറയുന്ന കനോൺ മീൻ ചെയ്യുന്നത് സി എ എൻ ഒ എൻ അതായത് നമ്മുടെ തിരുസഭയുടെ നിയമങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ കേട്ടിട്ടില്ലേ വാഴ്ത്തപ്പെട്ടവനാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട വേർഡാണ് ഈ പറയുന്ന കനോൺ അടുത്ത് നോക്കാം കരിയർ നമ്മൾ പ്രനൗൺസ് ചെയ്യുമ്പോൾ രണ്ട് ഏകദേശം ഒരുപോലെയാണ് കരിയറും ഉണ്ട് കരിയറും ഉണ്ട് അപ്പോൾ ക്യാരിയർ എന്ന് വെച്ചാൽ ദാറ്റ് വിച്ച് ക്യാരീസ് അതായത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് പോകുന്ന ആ ഒരു മീനിങ് വരുന്നതാണ് ക്യാരിയറ് ഈ കരിയർ എന്തായിരുന്നു പ്രോഗ്രസ് ത്രൂ ലൈഫ് പേഴ്സണൽ റെക്കോർഡ് അതായത് നമ്മുടെ എൻ്റെ കരിയർ എന്നൊക്കെ പറയാറില്ലേ ആ ഒരു കരിയറാണ് ഈ സി എ ആർ ഡബ് ആർ സി എ ആർ ഡബ്ൾ ഇ ആർ അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം കോഴ്സ് സി ഒ സോറി കോഴ്സ് സി ഒ എ ആർ എസ് സി കോഴ്സ് ആണ് എന്താ മീൻ ചെയ്യുന്നത് പരുക്കനായ റഫ് ഇനി സി ഒ യു ആർ എസ് സി ആണെങ്കിൽ പാത്ത് ഗതി അല്ലെങ്കിൽ വഴി എന്നൊക്കെ പറയും ഇനി കോർസ് തന്നെ രണ്ടെണ്ണം ഉണ്ട് സി ഒ ആർ പി എസ് ആണെങ്കിൽ എന്താണ് റെഗുലേറ്റഡ് ഗ്രൂപ്പ് ആണ് സൈനിക ഗ്രൂപ്പുകളെയൊക്കെ പറയും ഇനി സി ഒ ആർ പി എസ് സി ആണെങ്കിൽ എന്തായിരിക്കും ഡെഡ് ബോഡി ഓഫ് ഹ്യൂമൻ ആണ് മനുഷ്യൻ്റെ ശവശരീരത്തിനാണ് സി ഒ ആർ പി എസ് സി എന്ന് പറയുന്ന കോഴ്സ് മീൻ ചെയ്യുന്നത് ഇനി നോക്കാം കനോൺ സി എ എൻ എൻ ഒ എൻ കനോൺ എന്തായിരിക്കും മിലിറ്ററി ടാങ്കാണ് സി എ എൻ എൻ കനോൺ എന്തായിരിക്കും ജനറൽ റൂൾ ആണ് അല്ലെങ്കിൽ തിരുസഭയുടെ നിയമങ്ങളാണ് അടുത്ത കരിയർ അല്ലെങ്കിൽ കരിയർ കരിയർ എന്തായിരിക്കും ദാറ്റ് വിച്ച് ക്യാരി സി എ ആർ ആർ ഐ ഇ ആർ എന്തെങ്കിലും ചുമന്നുകൊണ്ട് പോകുന്ന ആ ഒരു കരിയറാണ് ഇവിടെ മീൻ ചെയ്യുന്നത് അടുത്ത് നമ്മുടെ കരിയർ എന്ന് വെച്ചാൽ എന്തായിരിക്കും പ്രോഗ്രസ് ത്രൂ ലൈഫ് എ പേഴ്സണൽ റെക്കോർഡ് അതാണ് നമ്മുടെ കരിയർ എന്നൊക്കെ പറയുന്ന കരിയർ സി എ ആർ ഇ ഇ ആർ അടുത്തു നോക്കാം ജെൻഡറൂടെ നോക്കാം വിഡോവറിൻ്റെ ഫെമിനിൻ ജെൻഡർ ആണ് എന്ത് വിഡോ അതായത് ഭാര്യ മരിച്ച പുരുഷനെയാണ് പുരുഷനെയാണെന്ന് പറയുന്നത് വിഡോവർ എന്ന് പറയുന്നത് അപ്പോൾ വിഡോ എന്ന വിഡോ ആണ് എന്ത് അതിൻ്റെ ഫെമിനിൻ ജെൻഡർ ഇനി ഹീറോയുടെ അറിയാം ഹീറോയിൻ ലോഡ് ലേഡി ബാച്ചിലറിൻ്റെ നോക്കി വെക്കുക കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് സ്പിൻസ്റ്റർ എന്താണ് സ്പിൻസ്റ്റർ ഇനി ഫ്രയറ്റ് അല്ലെങ്കിൽ മോങ്കിൻ്റെയാണ് നൺ സന്യാസി സന്യാസിനി ഫ്രയറ്റ് അല്ലെങ്കിൽ മോങ്ക് നൺ വിസാഡ് മന്ത്രവാദി മന്ത്രവാദിനിയാണ് വിച്ച് വിസാഡ് വിച്ച് വൈസ്രോയി വൈസ്രിൻ വൈസ്രീൻ ആണ് വൈസ്രോയുടെ എന്ത് ഫെമിനിൻ ജെൻഡർ ഒന്നുകൂടെ നോക്കാം വിഡോവർ വിഡോ ഹീറോ ഹീറോയിൻ ലോഡ് ലേഡി ബാച്ചിലർ സ്പിൻസ്റ്റർ ഫ്രയറ്റ് അല്ലെങ്കിൽ മോങ്കിൻ്റെ എന്തായിരുന്നു നണ്ണാണ് വിസാഡ് വിച്ച് വൈസ്രോയി വൈസ്രിൻ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഇംഗ്ലീഷ് വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് പറഞ്ഞിരിക്കുന്നത് ഇത് കുറച്ച് അധികം ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം എന്നാലും നമുക്ക് ഒരു കുറേ ഒരു ഒരു പത്ത് ഇരുപത്തഞ്ച് ക്ലാസ്സോളം ചെയ്യാനത്രയും വൊക്കാബുലറി ഉണ്ട് അപ്പോൾ നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളിത് കേൾക്കുക അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഈ പറയുന്ന എൽ ഡി സി എക്സാം ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ഒന്നും പോലും മിസ് ചെയ്യാൻ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അതിനോടൊപ്പം തന്നെ കുറച്ച് എക്സ്ട്രായും നമുക്ക് നോക്കി പോകാം അപ്പോൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്